ഹായ് ഗായ്സ്, നമ്മുടെ സേഫ്റ്റി സൺഡേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റൈനോക്സിന്റെ ഡ്രൈ ഐസ് വിന്റർ ഗ്ലൗസ്. സേഫ്റ്റി ഗിയേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ പേരാണ് സേഫ്റ്റി സൺഡേസ്. ഇതിൽ നമ്മൾ പല തരത്തിലുള്ള റൈഡിംഗ് ഗിയേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു റൈഡിംഗ് ഗിയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഐഡിയ ഉണ്ടാവും ഏതെടുക്കണം, ഏത് ബഡ്ജറ്റ് റേഞ്ചിലുള്ളത് എടുക്കണം, ഏതായിരിക്കും നിങ്ങളുടെ ഉപയോഗത്തിന് പറ്റിയതെന്നുള്ളത്. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റൈനോക്സ് ഗിയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു ഗ്ലൗസ് മോഡലാണ് ഈ കാണുന്ന ഡ്രൈ ഐസ് വിന്റർ ഗ്ലൗസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് വിന്റർ യൂസിന് പറ്റിയ ഗ്ലൗസ് ആണ്. അതായത് തണുപ്പ് സമയങ്ങളിലും മഴയുള്ള സമയങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസ് ആണ് ഈ കാണുന്ന ഡ്രൈ ഐസ് എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ്. അതായത് അകത്തേക്ക് വെള്ളത്തെയോ തണുപ്പിനെയോ ഒന്നും തന്നെ കയറ്റി വിടാത്ത രീതിക്കുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഔട്ടർ സർഫസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിന്റർ ടൈമിൽ ഓടിക്കുമ്പോഴത്തേക്ക് തണുത്ത കാറ്റ് നമ്മുടെ കയ്യിലേക്ക് അടിച്ച് കൈ മരവിക്കുന്ന പോലെയുള്ള ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ മഴയത്ത് ഓടിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ഗ്ലൗസും കൈയും എല്ലാം കൂടെ നനഞ്ഞ് ഒരു വല്ലാത്ത അൺകംഫർട്ടബിൾ ഫീലും നമുക്കുണ്ടാവില്ല. അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാം ഏരിയയിൽ നമുക്ക് ലെതർ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ഗ്രിപ്പിൽ പിടിക്കുന്ന സമയത്തൊക്കെ തന്നെ നല്ല ഗ്രിപ്പ് കിട്ടും, നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി പോകുന്ന വിധത്തിലുള്ള ഫീല് വരില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽസിലൊക്കെ തന്നെ യൂസ് ചെയ്യാം. പിന്നീട് ത്രോട്ടിൽ ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ ഫിംഗേഴ്സിലുമൊക്കെ തന്നെയും ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ് വന്നിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡക്സ് ഫിംഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ ടച്ച് സ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള ടച്ച് സെൻസിറ്റീവ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ത്രോട്ടിൽ ഏരിയയിലെ ഗ്രിപ്പ് നമുക്ക് വാഹനത്തിൽ കുറച്ചും കൂടെ കൺട്രോളും നമ്മുടെ ത്രോട്ടിൽ പ്രിസിഷൻ ഒക്കെ തന്നെ ഉറപ്പ് വരുത്താനായിട്ട് സഹായിക്കുന്നത് വേണം. ഇനി സ്ലൈഡ് സോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തെ ഇമ്പാക്ട് ഏരിയയിൽ നമുക്ക് മറ്റ് ഗ്ലൗസിലൊന്നും കാണുന്ന പോലെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് പാഡിംഗ് അല്ല കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു അബ്രേഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൈൻഡ് ഓഫ് ആണ്. അതായത് വീണ് കഴിയുമ്പോഴത്തേക്ക് മാക്സിമം ഫ്രിക്ഷൻ ഒഴിവാക്കി സ്ലൈഡ് ചെയ്ത് പോകാവുന്ന രീതിക്ക് തന്നെ ഒരുപാട് കുഞ്ഞു 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 ബോൾസ് പോലെയുള്ള ഒരു ഡിസൈനാണ്. കാരണം ഇതൊരു ഓൾ വെതർ ഗ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പാഡിങ്സ് കയറ്റാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാവാം അവർ ഇതുപോലെയുള്ള ഒരു സിമ്പിൾ കൺസ്ട്രക്ഷനിലേക്ക് പോയിരിക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് റൈനോക്സ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഗ്ലൗവിൽ നമ്മുടെ ഇൻഡക്സ് ഫിംഗറിൽ തന്നെ നമുക്കൊരു വൈപ്പർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഴ സമയത്ത് ഓടിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ സമയത്താണെങ്കിൽ തന്നെ വൈസറിൽ ഫോമാവുന്ന മഴത്തുള്ളികളെയും മഞ്ഞിനെയൊക്കെ തന്നെ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു സാധനം വളരെയധികം സഹായിക്കും. അപ്പോൾ അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എൻഫോഴ്സ്ഡ് PVC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നെക്കൾ ഏരിയയിലും അതുപോലെ തന്നെ ഈ ഒരു ഫിംഗർ ഏരിയയിലും നമുക്ക് ചെറിയ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പ്രൊട്ടക്ഷൻ വൈസ് നമ്മൾ മറ്റ് ഫുൾ ഗോൺലെ ലെതർ ഗ്ലൗസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ അല്ല ഇത് ഓഫർ ചെയ്യുന്നത്. പക്ഷേ വെതർ കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളിപ്പം ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിന്റർ ടൈമിൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഓടിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്ലൗസ് എന്ന രീതിക്കാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സിറ്റി യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് യൂസിന് ഒന്നും തന്നെ ഇത് റെക്കമെൻഡ് അല്ല. ഈ പറയുന്ന സ്പെസിഫിക് യൂസുകൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു ഗ്ലൗസ് ഉപയോഗിക്കേണ്ടതും. പിന്നീട് ഫുൾ ഗോൺലെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ഒരു ഭാഗങ്ങളിലേക്കും തണുപ്പ് കയറുക അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുക പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഡ്രൈ ഐസിൻ്റെ ബാഡ്ജിങ് ഇവിടെ ഉണ്ട്, റൈനോക്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള അഡ്ജസ്റ്റബിൾസ് വന്നിട്ടുണ്ട്. രണ്ടും വെൽക്രോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ ഒരു ഗ്രിത്ത് അഡ്ജസ്റ്റർ വരുന്നുണ്ട്, ഒപ്പം തന്നെ ഇവിടെ ഒരു വെൽക്രോ അഡ്ജസ്റ്ററും വരുന്നുണ്ട്. സോ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. സ്പോർട്സ് ടൂറിംഗ് ഫിറ്റ് എന്നാണ് ഇതിനെ റൈനോക്സ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫിറ്റാണ്. പിന്നെ ലെതർ ഗ്ലൗസ് പോലെ ഇത് വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ബ്രേക്കിംഗ് ആവുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. റൈറ്റ് ഫ്രം ദ സ്റ്റോർ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്ലൗസ് ആണിത്. ഇനി ഇതിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പിളിക്കകത്ത് കൈയിടുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഗ്ലൗസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം അതേപോലെയുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അകം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഒരു കമ്പിളി പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കൈയിടുന്ന സമയത്ത് നല്ല കംഫർട്ടബിളായിട്ടാണ് നമ്മുടെ കൈയിരിക്കുന്നത്. എപ്പോഴും നല്ല വാമായിട്ടാണ് കൈയിരിക്കുന്നത്. അപ്പം വിൻ്ററിൽ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തോരം ബുദ്ധിമുട്ടാണ് കയ്യിലേക്ക് കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാൻ അല്ലെങ്കിൽ ആ ഹാൻഡിൽ അങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. വളരെ കംഫർട്ടബിളായിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ നമ്മുടെ കൈകൾ ഈ ഒരു ഗ്ലൗസിൻ്റെ അകത്ത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കും. കൂടെ ഇതിന് അത്യാവശ്യം വേണ്ട പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലഡാക്ക് റൈഡോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാറ് പോലെയുള്ള സമയങ്ങളിലേക്ക് ഈ ഒരു ജനുവരി ഫെബ്രുവരി
ഡിസംബർ സമയങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്ലൗസ് തന്നെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അങ്ങനെ വലിയ ഫീച്ചറിലോട്ടെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരം ഒരു ഗ്ലൗസിന് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയും റൈനോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലിടുമ്പോഴാണെങ്കിലും അധികം ഫറ്റീക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. 4,250 രൂപയാണ് ഈ ഒരു പെയറിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങളൊരു വെതർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ വിൻ്റർ ടൈമിൽ നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ റൈഡ് പോകുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ഗ്ലൗസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് കാണാം. ബൈ.